ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നല്ലൊരു കിഡിലൻ കോഴിക്കറിയാണ് തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ കോഴിക്കറി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു കിലോ ചിക്കനിലേക്ക് നമ്മളിപ്പോൾ ഒരു അരമുറി നാരങ്ങാനീര് പിഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൽ ഈ ചിക്കനിൽ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റോ 15 മിനിറ്റോ വെക്കുകയാണെങ്കിൽ ഉപ്പൊക്കെ നന്നായി പിടിച്ച് കിട്ടും. പിന്നെ കൂടാതെ തന്നെ വേഗം വെന്തും കിട്ടും നമുക്ക്. ഓൾറെഡി ചിക്കൻ വേവുള്ളതാണ്, എന്നാൽ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും ചിക്കൻ. ഇനി ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് തയ്യാറാക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 5-6 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു വലിയ പീസ് ഇഞ്ചിയും ചതച്ചതാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. കൂടാതെ തന്നെ ഇത് ഫസ്റ്റേ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി അതൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ സവാള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 3 സവാളയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ സവാള കുറച്ച് വലിയ സവാളയായിരുന്നു, അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. സവാള കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചാറ് കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്കതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഇതൊന്ന് വഴണ്ട് വരണം. നന്നായിട്ട് വഴണ്ട് വന്നാലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച്, അതായത് നമ്മൾ എത്രയാണോ, ഇപ്പോൾ ഞാൻ 1 കിലോ ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത്, അതിനനുസരിച്ചിട്ടുള്ള മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ചെറിയ സ്പൂണിൽ ഒരു 3-4 സ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക, എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ചിക്കൻ. ഇനി മല്ലിപ്പൊടി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതും നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ മുളക് പൊടിയും. പിന്നെ ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം 1 സ്പൂണോളം മഞ്ഞപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് ഏകദേശം നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നന്നായി നമ്മളുടെ ചിക്കനിലേക്കുള്ള മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ 2 തക്കാളി അരിഞ്ഞ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യം സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ തക്കാളിയും നന്നായിട്ടൊന്ന് ജെല്ലി പരുവത്തിൽ ആക്കിയെടുക്കണം. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായി വേവിച്ചെടുക്കുക. അതായത് തക്കാളി എന്തായാലും നന്നായിട്ട് വെന്തുടയണം, അപ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിതൊന്നും കൂടി നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂണോളം ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. കിച്ചൻ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാലയാണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഈ മസാല നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. കണ്ടാൽ അറിയാൻ പറ്റും, ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇനി ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസോ അല്ലെങ്കിൽ അതിൽ കുറവോ മതി. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് വേവിച്ച് കഴിയുമ്പോൾ അത്യാവശ്യം ചിക്കനിൽ വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മസാല കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നോക്കിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം.
ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ആദ്യമേ മസാല തേച്ച് വെച്ച് പിന്നീട് കുക്കറിലടിച്ച് അങ്ങനെ അതിന് ശേഷം നമ്മൾ ചീഞ്ചട്ടി വെച്ച് മസാല റെഡിയാക്കിയിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ കുക്കറിൽ തന്നെ നമുക്ക് എല്ലാ മസാലയും ആഡ് ചെയ്തിട്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണിത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 2 വിസിൽ അതിൽ നമുക്ക് ഈ ചിക്കൻ കറി റെഡിയാവും. അത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. മസാല എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇപ്പം തന്നെ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് 2 വിസിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കറിയാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് തേങ്ങ അരച്ച് വെക്കുന്നുണ്ട്. പല തരത്തിൽ നമുക്ക് ചിക്കൻ കറി ചെയ്തെടുക്കാൻ പറ്റും. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാനിതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ പാത്രത്തിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.